സ്വാതന്ത്ര്യം കഴിഞ്ഞ് ഇന്നോളം ഉത്തർപ്രദേശിന് കൊടുക്കുന്നതിന് തത്തുല്യമായിട്ടുള്ള തുകയല്ല ഞാൻ പറയുന്നത്. ശതമാന കണക്കിന് പറഞ്ഞാൽ കേരളത്തിന് കോൺഗ്രസ് ഭരിക്കുമ്പോഴും തന്നിട്ടില്ല, അതുപോലെ തന്നെ ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന കക്ഷി കേരളം ഭരിച്ചാൽ ഗംഭീരാവും എന്നൊക്കെ ചിലർ പറയാറുണ്ടായിരുന്നു അന്ന്. പക്ഷെ കേരളത്തിന് പലപ്പോഴും ചുറ്റമ്മ നയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. എന്നിട്ടും കിട്ടുന്ന തുക ഫലപ്രദമായി വിനിയോഗിച്ചും ഇവിടെ നിന്നുള്ള റിസോഴ്സ് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയുമാണ് നമ്മൾ ഇതുവരെ എത്തിയത്. നമ്മൾ എത്ര അധ്വാനിച്ചാലും കേന്ദ്രത്തിലേക്ക് നമ്മൾ കൊടുത്ത പണത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് തിരിച്ചു കിട്ടിയില്ല എങ്കിൽ നല്ല പ്രയാസം അനുഭവിക്കും. അതിന്റെ അർത്ഥം ഇവിടെയെല്ലാം നമ്മൾ പൂട്ടിക്കെട്ടി പോകാറായി എന്നുള്ളതല്ല. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന തനതായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കാര്യങ്ങൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം നിലനിൽക്കാൻ കഴിയില്ല, അത് നമ്മുടെ ശ്രമമാണ്. അതിന്റെ അർത്ഥം നമുക്ക് അർഹതപ്പെട്ട വിഹിതം കേന്ദ്രത്തിൽ നിന്ന് തന്നില്ലെങ്കിലും സംസ്ഥാനം ഭരിച്ചു, അതെങ്ങനെയാണ്? ഇത് സംസ്ഥാനങ്ങളുടെ യൂണിയൻ അല്ലേ കേന്ദ്രം? കേന്ദ്രം തരേണ്ടത് കിട്ടേ, കൃത്യമായിട്ട് കിട്ടണ്ടേ? എന്നാലല്ലേ നമുക്ക് നിലനിർത്താൻ പറ്റും. അപ്പൊ എന്താ ഒരു കാര്യം, എം എൽ എ ഒന്നാമത്തെ ധനകാര്യ കമ്മീഷനാണ്. ധനകാര്യ കമ്മീഷന്റെ കാര്യം മാറ്റി നിർത്താം, കേന്ദ്രത്തിന്റെ പൊളിറ്റിക്കൽ ഡിസിഷൻ എന്താണ് എന്ന ചോദ്യത്തിന് 57,000 crore എന്ന ഒരു വായുവിലെഴുതിയ കണക്കല്ലാതെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അതിനെ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ മറുപടി പറയാനും കഴിയുന്നില്ല എന്ന് ബി ജെ പിക്ക് വിമർശനമുണ്ട്. നിങ്ങളൊന്നും നിരീക്ഷിക്കുന്നില്ല. രണ്ടാമത്തത് കേരളത്തിൽ നിങ്ങൾ എന്തോ ഒരു കണക്ക് പറയാണെന്നാണ്. അതെന്തൊരു വാദഗതിയാണ്! വളരെ കൃത്യമായിട്ടുള്ള കണക്ക്. ഈ 57,000, 40,000, 20,000 ഒക്കെ എങ്ങനെയാ വരുന്നത്? ഓരോ കാറ്റഗറിയിൽപ്പെട്ട കാര്യങ്ങൾ വ്യത്യസ്തമായി പറയുമ്പോ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ പറയും. ഇപ്പം കടമെടുപ്പിന്റെ പരിധി വെട്ടി കുറച്ചപ്പോ നമുക്ക് എത്രയാണ് കുറച്ചത്? 33,000 crore കടമെടുക്കാൻ സാധ്യത ഉണ്ടായിട്ടും 14,000 crore മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഇനത്തിൽ ബാക്കി വരുന്നത് കേന്ദ്രം തടസ്സപ്പെടുത്തിയ ഒരു ഇനമാണ്. ഒറ്റ കാര്യം കൂടി, ശ്രീമതി കെ കെ ശൈലജ, പ്രതിപക്ഷം ഇന്നും ഇപ്പോഴും പറയുന്നത് അത് നമ്മുടെ ഒരു ദുർവാസിയാണ്, കാരണം നമ്മൾ എങ്ങനെ കടമെടുത്താലും നമ്മുടെ പൊതുപരിധിയിൽ അത് വരും, ഞങ്ങളത് പണ്ടേ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നിട്ട് നിയമപരമായും സാങ്കേതികമായും യുക്തിസഹമായും നിലനിൽക്കാത്ത ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉണ്ടാക്കി പൈസ കടമെടുത്തു, എന്നിട്ട് ഇപ്പൊ അത് പിടിക്കപ്പെട്ടപ്പോ വെറുതെ ഒരു വൈകാരിക വാശി പിടിക്കുകയാണ് എന്ന് പറയുന്നു അവർ. പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ കാര്യങ്ങൾ പഠിക്കണം. നമ്മുടെ സിസ്റ്റം അനുസരിച്ച് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് കടത്തിന്റെ പരിധിയിൽ പെടുത്തില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഉദാഹരണം പറയാം. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ജൽജീവൻ മിഷന്റെ വിഹിതം എന്ന് പറഞ്ഞ് നമുക്ക് സംസ്ഥാനങ്ങൾക്ക് തരുന്ന പണം അത് കേന്ദ്രത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നോ കേന്ദ്രത്തിന്റെ ട്രഷറിയിൽ നിന്നോ എടുത്ത് അല്ല തരുന്നത്, അവർ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ്. ആ എടുത്ത കടം കേന്ദ്രത്തിന്റെ പൊതു കടത്തിന്റെ കൂട്ടത്തിൽ പെടുത്തി കേന്ദ്രത്തിന്റെ കട എടുക്കാനുള്ള പരിധി കുറക്കുന്നില്ല. അത് അങ്ങനെയാണ്. അത് ആരാ പറഞ്ഞത്? എല്ലാ കടവും കടത്തിന്റെ, അത് സാമാന്യ ബുദ്ധിക്ക് പറയുമ്പോൾ പറയാം എങ്ങനെയായാലും കടം കടമല്ലേ, അങ്ങനെയാണോ? അതാണോ ലോജിക്ക്? ആ ലോജിക്കാണോ ഭരണത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്? ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ കടത്തിന്റെ പരിധിയിൽ പെടുത്തുന്നില്ല എങ്കിൽ കേരളം മാത്രമല്ല സംസ്ഥാനങ്ങളുടെ ആ കട എങ്ങനെയാണ് കടത്തിന്റെ പരിധി? അതെങ്ങനെയാണ്? ഒരു പ്രത്യേക ഏജൻസിയിൽ നിന്ന് ദീർഘകാല വായ്പ എടുത്ത് അത് തിരിച്ചടക്കാനുള്ള മാർഗങ്ങൾ കൂടി കണ്ട് നിശ്ചയിച്ചതിന് ശേഷം എടുക്കുന്ന കടമാണ്. അത് സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്ന് കാശ് പിന്നെ പോകുന്നതിനനുസരിച്ച് വരുന്ന അതിലേക്ക് ചേർക്കുന്ന കടമല്ല. ഇതിന് ശമ്പളം കൊടുക്കാനൊന്നുമല്ല, മൂലധന ചെലവിന് വേണ്ടിയിട്ടാണ് ആ കട എടുക്കുന്നത്. അതുപോലെയല്ലേ കേന്ദ്ര ഗവൺമെന്റ് ജൽജീവൻ മിഷനും മറ്റു ചില കേന്ദ്ര പദ്ധതികൾക്കും എടുത്തത്? ആ കടം ഓഫ് ബഡ്ജറ്റ് കടം, അത് കേന്ദ്രത്തിന്റെ കടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തില്ല. കേന്ദ്രത്തിന് കട എടുക്കാനുള്ള പരിധി ഉയർന്നു നിൽക്കുന്നു. അതെങ്ങനെയാ പിന്നെ സംസ്ഥാനങ്ങൾക്ക് മാത്രം ബാധകമാവുക?